അതായത് വീണ്ടും ഗ്രൂപ്പ് യോഗങ്ങൾ സംഘടിപ്പിക്കണം. എന്തിന്? ഏകപക്ഷീയമായി ഇത് നടപ്പാക്കാൻ വേണ്ടിയിട്ട്. അതായത് സക്കരിയ സ്വലായിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു കത്ത് കൊടുത്തുകൊണ്ട് വിലക്കി അവിടെ നിർത്തി. 6 മാസത്തിന് എന്ത് ചെയ്യാൻ പാടില്ല, വർത്തമാനം പറയാൻ പാടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗം ഞാൻ ആൾക്കാർ കേൾക്കൂലല്ലോ. എന്നിട്ട് സംഘടനാ ചാനൽ ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം ശിർക്കിക്ക് പോയിട്ടുണ്ട് എന്നാണ് പ്രസംഗിക്കാനും തുടങ്ങി. അങ്ങനെ 2012 ഓഗസ്റ്റ് 12 അങ്ങനെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കുറ്റപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പുറത്താക്കി എക്സിക്യൂട്ടീവിൽ വെച്ച്. ആ എക്സിക്യൂട്ടീവിൽ സക്കരിയ സ്വലായി ഒരു കത്ത് കൊടുത്തു. ഇതാ എൻ്റെ വാദം ഇതാണെന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്തു. ഏതായാലും ആ കത്ത് വായിക്കേണ്ടതാണ്. ആ കത്ത് എന്ത് ചെയ്തില്ല, അവിടെ വായിച്ചില്ല. ആ കത്ത് അവിടെ വായിച്ചില്ല. ഒരു നീതി ഉണ്ടെങ്കിൽ ചെയ്യേണ്ട എന്താ, കത്ത് അവിടെ വായിക്കണ്ടേ? കുറ്റപത്രം വായിക്കുക, എന്നിട്ട് സക്കരിയ സ്വലായിൻ്റെ കത്തും വായിക്കണ്ടേ? അത് വായിച്ചില്ല. അത് വായിക്കാതെ അവിടെ അത് ഏകപക്ഷീയമായിട്ട് അതെന്ത് ചെയ്തു, അതവിടെ ആ അദ്ദേഹത്തെ പുറത്താക്കി തീരുമാനമെടുത്തു. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ സംഘടനാ സെറ്റപ്പ് അനുസരിച്ച് എക്സിക്യൂട്ടീവ് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിനോട് ആർക്കെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ കൗൺസിലിൽ പരാതി കൊടുക്കാം. കൗൺസിലാണ് പരമാധികാര സഭ. അപ്പോൾ എക്സിക്യൂട്ടീവിൽ എടുത്ത തീരുമാനത്തിനോട് വിയോജിപ്പുണ്ട് ആർക്ക്? സക്കരിയ സുലായിക്ക്. എടാ, അദ്ദേഹം ചെയ്തത് എന്താ, നാട്ടിലിറങ്ങി പ്രസംഗിച്ചോ? ഇല്ല, കാരണം ഉണ്ടാൻ പാടില്ല, കാരണം വിലക്കി നിർത്തിയല്ലേ. അദ്ദേഹം ചെയ്തത് എന്താ വെച്ചാൽ വേറൊരു കത്തുണ്ടാക്കി. ആ കത്തുണ്ടാക്കിയിട്ട് സംസ്ഥാന കൗൺസിലിന് കൊടുത്തു. ഇതാ എക്സിക്യൂട്ടീവ് നിന്നെ പുറത്താക്കിയതിട്ട് എൻ്റെ ഭാഗം കേൾക്കാതെയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കാൻ അവസരം തന്നുകൊണ്ട് ഈ വിഷയങ്ങളിൽ മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഈ നടപടി എന്ത് ചെയ്യണം, പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം സംഘടന അച്ചടക്കം പാലിക്കുക ചെയ്ത്. എന്നിട്ട് കൗൺസിലിന് കത്ത് കൊടുത്തു. കൗൺസിൽ 1 സെപ്റ്റംബർ 2 കൗൺസിൽ വിളിച്ചിരിക്കുകയാണ്. എന്നാ തീരുമാനമെടുക്കുന്നത്? 2022. എത്ര ദിവസമുണ്ട്? 23, 24, 25, 26, 27, 28, 29, 30, 1, 2 10 ദിവസം. 10 ദിവസം കഴിഞ്ഞാൽ കൗൺസിലാണ്. നിങ്ങൾ ഈ വിഷയം ശരിക്കും പഠിച്ചു വെക്കേണ്ടതാണ്. ശരിക്കൊരു മാന്യതയുള്ള രീതിയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം എക്സിക്യൂട്ടീവ് എടുത്ത തീരുമാനത്തിനെതിരായി ഒരു അപ്പീൽ തന്നിട്ടുണ്ട്. അപ്പോൾ കൗൺസിൽ കൂടി തീരുമാനിച്ചാലേ ഇദ്ദേഹത്തിൻ്റെ പുറത്താക്കൽ സംഘടനാപരമായിട്ട് എന്ത് വരുള്ളൂ, നിയമസാധുത ശരിക്ക് വരുള്ളൂ. ആ കൗൺസിലിൻ്റെ കൂടി അംഗീകാരം കിട്ടിയാലേ സക്കരിയ സ്വലായിയെ പുറത്താക്കിയത് എന്താവുള്ളൂ, നിയമത്തിൻ്റെ ഉള്ളിൽ വരികയുള്ളൂ. എന്നിട്ടേ ജനങ്ങളോട് അദ്ദേഹം സിർക്കിലേക്ക് പോയി അദ്ദേഹത്തെ പുറത്താക്കി എന്നുള്ള വിശദീകരണം ആരോട് നടത്താൻ പാടുള്ളൂ? ജനങ്ങളോട് നടത്താൻ പാടുള്ളൂ. പക്ഷേ ചെയ്തത് എന്താ അറിയോ, ഇത് നിങ്ങളെല്ലാവരും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ചെയ്തത് എന്താ അറിയോ, കൗൺസിലിന് മുമ്പായി കൗൺസിലിൽ വരുന്ന 200 ചിലാനം കൗൺസിലർമാരെ 3 സ്ഥലങ്ങളിലേക്കായിട്ട് വിളിച്ചു ചേർത്തു. 3 സ്ഥലങ്ങളിൽ ഗ്രൂപ്പ് യോഗങ്ങൾ വിളിച്ചു ചേർത്തു. അതൊന്നാമത്തേത് നടന്നത് 2012 ഓഗസ്റ്റ് 29 മണ്ണിൽ കടവ് എന്ന് പറയുന്ന, കോഴിക്കോട് അടുത്തുള്ള മണ്ണിൽ കടവ് എന്ന് പറയുന്ന സ്ഥലത്ത്. അത് കണ്ണൂർ കാസർഗോഡ് ആ ഭാഗത്തുള്ള കൗൺസിലർമാർ അവിടെ വിളിച്ചു. പിറ്റേ ദിവസം 30 ഓഗസ്റ്റ് മലപ്പുറം ഈസ്റ്റ് പാലക്കാട് പോലുള്ള ജില്ലകളിലേത് ജാമിയ നദ്വിയയിൽ വിളിച്ചു. 1 സെപ്റ്റംബർ 1 തെക്ക് ഭാഗത്തുള്ളതൊക്കെ എന്ത് ചെയ്തു, ബുസ്താനിൽ ലൂമിൽ കയ്പമംഗലത്തും വിളിച്ചു. ഈ 3 സ്ഥലത്തും നമ്മുടെ നേതാക്കന്മാരുടെ ഒരു പട തന്നെ പോയിക്കൊണ്ട് മുഖാമുഖം നടത്തി രാത്രി 12 മണി ബൈലക്സിൽ കണക്ഷൻ കൊടുത്തുകൊണ്ട് സക്കരിയ സ്വലായി ഷിർക്കിക്ക് പോയി. എന്ത് ചെയ്തു, അങ്ങോട്ട് പ്രസംഗിച്ചു. എപ്പോഴാ പ്രസംഗം എന്ന് ആലോചിക്കണം. 2 സെപ്റ്റംബർ അദ്ദേഹത്തിൻ്റെ അപ്പീൽ പരിഗണിച്ചുകൊണ്ട് സംസ്ഥാന കൗൺസിലിൽ തീരുമാനമെടുക്കേണ്ട ഡേറ്റ് 2 സെപ്റ്റംബർ. ഈ 2 സെപ്റ്റംബർ കൂടി കഴിഞ്ഞ ശേഷമേ ഇത് ജനങ്ങളോട് വിശദീകരിക്കാൻ പാടുള്ളൂ. ആ തത്വം മട്ടിമറിച്ചുകൊണ്ട് 3 സ്ഥലങ്ങളിൽ ഗ്രൂപ്പ് യോഗങ്ങൾ നടത്തി ഏകപക്ഷീയമായി വിശദീകരിച്ച് ആളുകളെ കൊണ്ട് സംശയം ചോദിപ്പിച്ച് അദ്ദേഹം ശിർക്കിലേക്ക് പോയിട്ടുണ്ട് എന്ന രീതിയിൽ സമർത്ഥിച്ചു. ഈ സമയത്ത് സക്രിയാസലായി മുണ്ടുന്നുണ്ടോ? ഇല്ല, വിലക്കി നിർത്തിയിക്കാണ്. അദ്ദേഹത്തിന് മറുപടി പറയണില്ല. സ്വാഭാവികമായിട്ടും നമ്മളെ കൗൺസിലർമാരൊക്കെ എന്ത് വിചാരിച്ചു, പടച്ചോൻ എങ്ങനെയൊക്കെ ശിർക്കൊക്കെ പോയിക്കണെങ്കിൽ ഇയാളെ പുറത്താക്കുന്നല്ലേ വേണ്ടത് എന്ന് വിചാരിച്ച്. മാത്രമല്ല, മാതൃഭൂമി പത്രത്തിൽ പരസ്യമായി വാർത്ത വന്നു 2-3 കോളം. സക്കരിയ സ്വലായി ജിന്നിനോട് തേടാനുള്ള വാദം കൊണ്ടാണ് പുറത്താക്കിയത്. അപ്പം ലക്ഷക്കണക്കിന് കോപ്പി അതും അടിച്ചിറങ്ങിയില്ലേ. ഇനി എന്താ വേണ്ട, ഇനി 2 സെപ്റ്റംബർ എന്ത് ചെയ്യാണ്, കൗൺസിൽ അടക്കുകയാണ്. ആ കൗൺസിലേക്ക് വരുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? കാരണം ഈ 3 യോഗത്തിൽ കേട്ട് പത്രം വായിച്ചിട്ടാണ് ഇന്ന് അതിൻ്റെ മറു വർത്തമാനം ആരേക്കെന്ന് കേൾക്കണില്ല സക്കരിയ സ്വലായിനെ. കാരണം എന്താ, അദ്ദേഹം സംഘടനാച്ചടക്കം പാലിച്ച് നിൽക്കുകയാണ്. കാരണം കൗൺസിലിൻ്റെ പരാതി കൊടുത്തിരിക്കല്ലേ. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ പേരിലാവും പുറത്താക്കുക. അപ്പോൾ പറയണില്ല, ആലോചിച്ച് നോക്കണം. എന്നിട്ടാണ് കൗൺസിൽ നടക്കുന്നത്. ആ കൗൺസിലിൽ എക്സിക്യൂട്ടീവ് ചെയ്ത മാതിരി തന്നെ എന്ത് ചെയ്തു, 23 നടപടിക്രമങ്ങളാണ് വായിച്ചു അബ്ദുറഹ്മാൻ സലഫി. അതിന് ഉടനെ തന്നെ എന്ത് ചെയ്തു, ഒരാൾ എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആ വായിച്ച നടപടിക്രമത്തിൽ ഒന്ന്, അതാ ആ വിഷയം ഞാനുമായി ബന്ധപ്പെട്ടതാണ്, കാരണം കാസർഗോഡുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അപ്പോൾ പറഞ്ഞു അത് അദ്ദേഹത്തിനോട് അവിടെ സദസ്സിൽ നിന്ന് ഇരിക്കാൻ പറയാ ചെയ്ത്.
പല ആൾക്കാരും പറയുന്നുണ്ട് ഇതിനാരും ചോദ്യം ചെയ്തിട്ടില്ല. ചോദ്യം ചെയ്തപ്പോൾ ഇരിക്കാൻ പറയുക ചെയ്തത്, അദ്ദേഹം അവിടെ ഇരുന്നു. അതിനിരുത്താൻ വേണ്ടി ആൾക്കാരെ കൗൺസിലർ റെഡിയാക്കിയിട്ടുണ്ട്. കാരണം കൗൺസിലർമാർ എങ്ങനെയാണ് വന്നിരിക്കണേ, ഈ മൂന്ന് ഗ്രൂപ്പ് യോഗത്തിന് പോയിട്ട് ഇയാൾ സിർക്കിക്ക് പോയി എന്ന് ഉറപ്പിച്ചും കണ്ടല്ലേ വന്നിരിക്കണ്. അലോചിച്ച് നോക്കണം, സ്വാഭാവികമായിട്ടും തടയും. അവിടെയെങ്കിലും വായിക്കണ്ടേ സക്കരിയ സുലൈഹി കൊടുത്ത കത്ത്? എക്സിക്യൂട്ടീവിൽ ഏതായാലും വായിച്ചില്ല, കൗൺസിലിലെങ്കിലും വായിക്കണ്ടേ? വായിച്ചോ. അന്ധമായി സംഘടന 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 എന്ന് പറയുന്ന ചില ആളുകളുണ്ടല്ലോ, സംഘടന ഒരു തീരുമാനമെടുത്താൽ നമ്മളതിൻ്റെ കൂടെ നിൽക്കണ്ടേ? ഇങ്ങനെയാണോ സംഘടന തീരുമാനമെടുക്കുക? ഇതാണോ നമ്മുടെ ചരിത്ര പാരമ്പര്യം? ഗ്രൂപ്പ് യോഗങ്ങൾ നടത്തി ആളുകളെ വശീകരിച്ച്, കൗൺസിലർമാരെ വശീകരിച്ച്, ഇതിന് വിധേയനാകുന്ന ആളെ ഒരു മൂല കൊതുക്കിയിരുത്തി, എന്നിട്ട് സംസ്ഥാന കൗൺസിൽ നടത്തി ഏകപക്ഷീയമായി കുറ്റപത്രം സമർപ്പിച്ച്, എന്നിട്ടാണ് ഈ തീരുമാനം യഥാർത്ഥത്തിൽ കടന്നു വരുന്നത്. സ്വാഭാവികമായിട്ടും ആൾക്കാർ എന്ത് ചെയ്തു? അതിൻ്റെ കൂടെ നിന്നു. കാരണം അങ്ങനെ പഠിക്കപ്പെട്ട ആൾക്കാരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കണം. പിന്നെ സെപ്റ്റംബർ 2 കഴിഞ്ഞ് സെപ്റ്റംബർ 8 തീയതിയാണ് മഞ്ചേരിയിൽ സക്കരിയ സുലാഹി വിഷയങ്ങൾ വിശദീകരിക്കുന്നത്. ആൾക്കാരൊക്കെ കേട്ടാൽ എന്താ, ഓ സക്കരിയ സുലാഹി മഞ്ചേരിയിൽ ആകെ പ്രശ്നമാക്കി, ഇത്രയും കഴിഞ്ഞ ശേഷം ഇനി അയാൾ സംഘടനയിലില്ല. അതിൻ്റെ അവസാനത്തൊന്നും കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥ വിശദീകരിക്കാൻ വന്നിട്ടുള്ളൂ. ഇവിടെ എവിടെ സംഘടനാ മര്യാദ അദ്ദേഹം ലംഘിച്ച്? അന്നാലോചിച്ച് നോക്കി നിങ്ങൾ. ഒരു സംഘടനാ മര്യാദ അവിടെ ലംഘിച്ചിട്ടില്ല. ഈ രൂപത്തിലാണ് എന്നിട്ടാണെന്ന് അവിടെ പിന്നെ മഞ്ചേരി VP ഹാളിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ഇതും കഴിഞ്ഞു. ഈ സന്ദർഭത്തിലാണ് ഞങ്ങളുമായി ISM MSM നേതൃത്വം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്, പല വിഷയങ്ങളും. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ സക്കരിയ സുലാഹിനെ പുറത്താക്കിയത് അംഗീകരിക്കുമോ? അതേപോലെ തന്നെ പിന്നെ KJ എടുത്ത തീരുമാനം അംഗീകരിക്കുമോ? ഞാൻ പറഞ്ഞ മറുപടി എന്താ അറിയോ? അംഗീകരിക്കുന്നതാണ്. KJ എടുത്ത തീരുമാനം അംഗീകരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, 38 പണ്ഡിതന്മാർ ആ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടും അതിൽ മതപരമായി തെറ്റുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കത്ത് നിർത്തിയിട്ടുണ്ട് നമുക്ക് KJ. ആ കത്ത് കൂടി എന്ത് ചെയ്യണം? പരിഗണിക്കണം. എന്നിട്ട് അവർ പറയുന്നതിൽ വല്ല വസ്തുതയുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ അവർക്ക് തിരുത്തി കൊടുക്കണം എന്നൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ഈ റോട്ടിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വിശദീകരണങ്ങൾ അവസാനിപ്പിച്ച് റൂമിലേക്ക് നമ്മൾ തിരിച്ചു വരണം, എന്നിട്ട് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകണം. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് എന്താ വെച്ചാൽ, ആ നിങ്ങൾ KJ എതിരാണ്. എങ്ങനെയാണ് എതിരാകുക? ഐക്യത്തോടുകൂടി യോജിപ്പോടുകൂടി മുന്നോട്ട് പോകണം. നമ്മളെ പണ്ഡിതന്മാരെ പറഞ്ഞ ആശങ്കകൾ ദൂരീകരിക്കണം എന്ന് പറഞ്ഞതിനെ ISM പറഞ്ഞാൽ കേൾക്കത്തോലാണ് എന്ന് നാട് മുഴുവൻ പ്രചരിപ്പിക്കാൻ അത് കാരണമാക്കി. എന്നിട്ട് പിന്നെ ചെയ്തത് എന്താ വെച്ചാൽ, ISM കുറ്റപത്രം ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ ഏർപ്പെടുകയും അത് നടത്തുകയുമാണ് യഥാർത്ഥത്തിൽ പിന്നീട് ചെയ്തത്. അങ്ങനെയാണ് ISM നടപടിക്രമങ്ങൾ പിന്നെ ഒരു നാൾ വഴിയായി അവർ സൃഷ്ടിച്ചെടുക്കുകയാണ്. ISM ഗ്രൂപ്പ് യോഗങ്ങൾ ജാമിയ നദ്വിയിൽ വിളിച്ചു ചേർത്തു. ISM ഇലക്ഷനിൽ ഇടപെടാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ ISM തെരഞ്ഞെടുപ്പ് ഏകകണ്ഠമായി നടന്നു. നേരത്തെ ഇവിടെ മദനി പറഞ്ഞല്ലോ, ഒരു കുട്ടി പോലും എഴുന്നേറ്റ് നിന്ന് ഇതാ ഈ കമ്മിറ്റി പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒരൊറ്റ പാനൽ വന്നു. ഇനി ആർക്കെങ്കിലും പാനൽ തരണമെങ്കിൽ തരാമെന്ന് പറഞ്ഞ് 15 മിനിറ്റ് സമയം കൊടുത്തു. ഒരു പാനൽ പോലും രണ്ടാമത്തെ വന്നിട്ടില്ല. അങ്ങനെ ഏകകണ്ഠമായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയാണ്. പക്ഷേ ഈ കമ്മിറ്റിയെ പ്രവർത്തിക്കാൻ അനുവദിച്ചില്ല. അതിനെ നമ്മുടെ CD ടവറിൽ സെക്രട്ടേറിയറ്റ് യോഗം പോലും ചേരാൻ അനുവദിച്ചില്ല. അത്രക്ക് പീഡിപ്പിക്കുന്ന ഒരവസ്ഥ വന്നു. ഞങ്ങൾ പ്രതികരിച്ചിട്ടില്ല, ഞങ്ങൾ സംഘടനാവിരുദ്ധ പ്രവർത്തനം ചെയ്തിട്ടില്ല. എന്നിട്ടാണ് സമ്മേളനത്തിന് ഞങ്ങളെ മാറ്റി നിർത്തിയത്. അതിനും ഞങ്ങൾ പ്രതികരിച്ചില്ല. സമ്മേളനത്തിന് സജീവമായി അവിടെ ഞങ്ങൾ പങ്കുകൊണ്ടു. അതിനുശേഷം ഞങ്ങളോട് ഒരു വാക്ക് പോലും ചോദിക്കാതെയാണ്, പിന്നെ ഒരു കത്ത് പോലും തരാതെയാണ് പിന്നീട് ഞങ്ങളെ പുറത്താക്കി എന്നും പറഞ്ഞ് പത്രത്തിൽ നിന്നാണ് ഞങ്ങൾ വിവരം അറിയുന്നത്. സുഹൃത്തുക്കളെ, ഇതാണ് അപ്പം എന്ത് പറ്റാത്ത ആളുകളെയൊക്കെ ഈ രീതിയിൽ ഒഴിവാക്കുന്ന ഒരവസ്ഥ. ഇപ്പം ചില ആൾക്കാർ പറഞ്ഞു നടക്കുന്നുണ്ട്, ഞാൻ ISM തെരഞ്ഞെടുപ്പിന് വേണ്ടി കളിച്ചു, എൻ്റെ കൈപ്പട കൊണ്ട് ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കി, എന്നിട്ട് ഓക്കെ നോട്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞു കണ്ട് ആൾക്കാരെ തരംതിരിച്ചു. നിങ്ങൾക്കൊന്ന് കാണിക്കാൻ പറ്റുമോ? അത് ഇലക്ഷന് വേണ്ടി അങ്ങനെ എൻ്റെ കൈപ്പട കൊണ്ട് ഞാൻ എഴുതി ഉണ്ടാക്കിയ ഒരു സാധനം, ഓഫീസിൽ നിന്ന് ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, ഓഫീസിൽ നിന്ന് കിട്ടിയ സാധനമൊക്കെ പാടെ എൻ്റെ കയ്യശരാണ്, ഞാനാണ് എഴുതിയതെന്ന് എന്താണ് എന്താ അടിസ്ഥാനത്തിലായി പറയുന്നത്? സഹോദരങ്ങളെ, അങ്ങനെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിരിക്കണേ കൗൺസിലിൻ്റെ അവസ്ഥ വരൂലേ? ആ പറഞ്ഞ നോട്ടോക്കേൻ്റെ ആൾക്കാരെയിലുണ്ടെങ്കിൽ അവർക്ക് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞൂടെ അങ്ങനെ ഉണ്ടായിക്കണോ? ഇല്ലല്ലോ. ഇനി അത് തെളിയിക്കും, അതിൻ്റെ ബാക്കി അപ്പോൾ പറയാം. അപ്പോൾ ഒരിക്കലും തന്നെ അതൊന്നും നിലനിൽക്കുന്ന സംഗതികളല്ല. അതിനുശേഷം യഥാർത്ഥ സഹോദരങ്ങളെ, ഇപ്പോൾ അവരെത്തി നിൽക്കുന്ന അവസ്ഥകൾ ആലോചിച്ച് വയ്ക്കും. അപ്പം ഇങ്ങനെയുള്ള ചില ചതിക്കുഴികളിലൂടെ കൃത്രിമമായി അന്യായമായി ഭരണഘടനയെയും സംഘടനാ മര്യാദകളെയും അതിലംഘിച്ചുകൊണ്ട് ഇല്ലാത്ത ഒരു സാധനം കെട്ടിച്ചമച്ച് ചില ആളുകൾ നടത്തിയ
ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് മുമ്പ് ഒരു നടപടിയും ഒരു തീരുമാനമൊക്കെ എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് നന്നായി മാന്യമായി നമുക്ക് വിശദീകരിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ്? അത് അന്ന് വസ്തുതാപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. ഇന്ന് അതല്ലാത്തത് കൊണ്ടാണ് അത് വിശദീകരിക്കാനുള്ള പ്രയാസമുണ്ടായത്. ഇന്ന് അവർ തളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ കഴിഞ്ഞൊരു 4-5 മാസത്തെ അവരെ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കി, സംഘടന ശുഷ്കമായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? ഇത് കൃത്രിമമായി പടച്ചുണ്ടാക്കിയത് കൊണ്ടാണ്. ഇപ്പോൾ ശത്രുക്കളൊക്കെ, ആദർശ ശത്രു, ജമാഅത്തേരാകട്ടെ, സുന്നികളാകട്ടെ, വേറെ മടവൂരി, എല്ലാവരും പുകഴ്ത്തുന്നതാരാണ്? TP അബ്ദുള്ള കോയമദനി അല്ലേ? ആ കുഴപ്പമില്ല, നല്ല നല്ല അവസ്ഥയാണ്. സമ്മേളനം കഴിഞ്ഞിട്ട് പ്രബോധനത്തിൽ ലേഖനം വന്നു. എന്താ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞത്? ഈ സമ്മേളനം വളരെ മാതൃകാപരമായിരിക്കുന്നു. സാധാരണ മുജാഹിദ് സമ്മേളനത്തിൻ്റെ സമാപന സംസാരങ്ങളിൽ മറ്റുള്ള മറ്റുള്ള സംഘടനകൾ കൂടുതൽ വിമർശിക്കാറുണ്ട്. ഈ സമ്മേളനത്തിൽ അങ്ങനെ ആരും വിമർശിച്ചിട്ടില്ല. അത് നല്ല ഒരു ശുഭസൂചനയാണ്. മാധ്യമം എഴുതിയില്ലേ, പ്രബോധനം എഴുതിയില്ലേ അല്ലേ? അന്ന് തന്നെ പ്രബോധനത്തിന് അഭിമുഖം കൊടുത്തില്ലേ TP? അതിൻ്റെ ഫോട്ടോ അവർ സമ്മേളനത്തിൻ്റെ പവലിയൻ്റെ സമയത്ത് കാണിച്ചില്ലേ? ആലോചിക്കുങ്ങൾ. അപ്പോൾ അവരുടെ ഇഷ്ടക്കാരായി മാറുന്നത് ആരാ? എങ്ങനെയാണ് നമ്മൾ ജമാഅത്തുകാരുടെ ഇഷ്ടക്കാരായി മാറിയത്? എങ്ങനെയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സത്യധാരയുടെ ഇഷ്ടക്കാരായി മാറിയത്? സത്യധാര കാന്തപുരത്തിൻ്റെ അല്ല, EK വിഭാഗത്തിൻ്റെയാണ്. തിരുത്തുക, EK വിഭാഗത്തിൻ്റെയാണ്. ആദ്യം 10 കൊല്ലം മുമ്പ് അബ്ദുസലാം സുല്ലമിയാണ് സെൻസിങ്ങിന് അഭിമുഖം കൊടുത്തത് എങ്കിൽ, ഇപ്പോഴിതാ TP അബ്ദുള്ള കോയമദിന് സത്യധാരക്ക് അഭിമുഖം കൊടുത്തുകൊണ്ട് പറയുന്നു, ഞങ്ങൾ 4-5 കൊല്ലം മുമ്പ് തന്നെ ഞാൻ അത് പറഞ്ഞിരിക്കണ്. ഏയ്, ആലോചിച്ച് നോക്കിങ്ങൾ. പ്രാർത്ഥിക്കാമെന്ന് വാദമുള്ളത് കൊണ്ടാണ് പുറത്താക്കിയത്. ആരോടാ പറയണത്? ഇവരോടാ പറയണത്. അപ്പോൾ ശത്രുക്കളൊക്കെ ഇന്ന് അവരെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, അവരുടെ ഭാഷ തന്നെ ഇന്ന് പരിക്കനായിക്കൊണ്ടിരിക്കുന്നു. എന്താ മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെ ആൾ വ്യക്തികൾ ആക്രമിക്കാറില്ല? ഇപ്പം കടപ്പുറത്ത് അവരൊരു സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ എന്തൊക്കെ ഭാഷകളാണ് അല്ലേ? ബഹുമാനായ CP സലീമിനെതിരിൽ, അദ്ദേഹം കമ്പൗണ്ടറാണ്, ആരോഗ്യത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി. അദ്ദേഹം നേരത്തെയും കമ്പൗണ്ടറാണല്ലോ, നേരത്തെ ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ്. അന്ന് CP സലീമിനെ 2002 യുവാക്കളെ മുഴുവൻ കൈയടക്കിക്കൊണ്ട് മടവൂർ വിഭാഗം ഈ സംവിധാന വളണ്ടിയർ കോർ സംവിധാനത്തിലൂടെ കൊണ്ടുപോയപ്പോൾ, ഇതാ ഇത് ഈ KNM ഇഷ്ടപ്പെടുന്ന, അതിൻ്റെ ആദർശത്തെ പ്രചരിപ്പിക്കുന്ന യുവാക്കൾ ഇവിടെയുണ്ടെന്ന് തെളിയിക്കാൻ, അതിന് നേതൃത്വം കൊടുക്കാൻ അന്ന് ബഹുമാനനായ സയ്യിദ് മുഹമ്മദ് ഷാക്കിറിനെയും CP സലീമിനെയും വിളിച്ചു വരുത്തി അവരെ ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ, ബഹുമാനനായ CP സലീം ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥനാണ്. അന്നില്ലാത്ത ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഇന്നെങ്ങനെ ഉണ്ടാകുക? ഇന്നിപ്പോൾ അത് വലിയൊരു തകരാറായിട്ട് കടപ്പുറത്തെ ആൾക്കാരെ വിളിച്ചുകൂട്ടി പറയാം. ഈ അവസ്ഥയ്ക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന് വരുമ്പോളൊന്ന് ആലോചിച്ച് നോക്കി. ഹുസൈൻ സലഫിയുടെ പ്രസംഗം കണ്ടിട്ട് ഈ ഇരിക്കുന്ന ആളുകൾ തന്നെ എത്ര ആൾക്കാർ തൗഹീദിലേക്ക് വന്നു, ഈ ആ സദസ്സിലുണ്ടാവും, എൻ്റെ ശബ്ദം ദൂരെ നിന്ന് കേൾക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ടാവും ഇല്ലേ? ആ ബഹുമാനനായ പണ്ഡിതൻ ഈ പ്രസ്ഥാനത്തിൻ്റെ ഗോതയിൽ എന്ന് പ്രസംഗിക്കുന്നുണ്ടോ? അന്നെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ് ഉണ്ടായിരുന്നത് അല്ലേ? ആ ശൈലിയെ ഇപ്പോൾ കടപ്പുറത്ത് പരാമർശിച്ചത് എങ്ങനെയാ? പാട്ടുകാരൻ, ഒരു പാട്ടുകാരൻ ഇറങ്ങിക്കണം. എങ്ങനെ ഇപ്പം അത് പാട്ടുകാരനായത്? ഇതാണോ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ രീതി എന്ന് പറയുന്നത്, പക്വതയുള്ള രീതി എന്ന് പറയുന്നത്? ഫൈസൽ മുസ്ലിയാരെ പറ്റി പറഞ്ഞത് നവപുരോഹിതൻ എന്നാണ്. ബഹുമാനനായ എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ മടവൂർ വിഭാഗവുമായി ഉണ്ടായ കേസിൽ രാപ്പകലില്ലാതെ അധ്വാനിച്ച ഒരു സുഹൃത്താണ്. അന്ന് അദ്ദേഹത്തെ പറ്റിയിരുന്നു, ഇപ്പം പറയുന്നത് പണിയില്ലാത്ത അഡ്വക്കേറ്റ് എന്നാണ് അല്ലേ? ഈ അഡ്വക്കേറ്റ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ട് വന്ന മനുഷ്യൻ വളരെ നികൃഷ്ടമായ പ്രയോഗങ്ങളാണ് കടപ്പുറത്തെ സമ്മേളനത്തിൽ നടത്തിയിരിക്കുന്നത്. അവരുടെ ആളുകൾ പോലും ലജ്ജിച്ച് തല താഴ്ത്തുകയാണ്. മാന്യന്മാരെന്ന് പറയുന്ന ആളുകൾ അവരുടെ കൂടെയുണ്ടെങ്കിൽ അവർക്ക് പോലും ന്യായീകരിക്കാൻ കഴിയാത്ത പദപ്രയോഗങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ശൈലിയല്ല. ഇങ്ങനെ ഒരു വ്യക്തിപരമായ ആക്രമണത്തിലേക്ക് ഇവർ വരാനുള്ള കാരണമെന്താ? ആശയപരമായ രംഗത്ത് അവർക്ക് തകർച്ചയുണ്ടായി എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, മമ്പാടുള്ള ഒരു സഖാഫി പറഞ്ഞില്ലേ, എൻ്റെ അടുക്കൽ 2 സലാഹിമാർ മുജാഹിദ് ബാലുശ്ശേരിൻ്റെ ക്ലിപ്പ് ചോദിച്ചു കണ്ട് വന്നിരുന്നു. ആലോചിച്ച് നോക്കാൻ നിങ്ങൾ, ക്ലിപ്പ് ചോദിച്ചു കണ്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ അനുയായികളുടെ അടുക്കലേക്ക് പോകുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി. മാത്രമല്ല, സലഫി പണ്ഡിതന്മാരോട്, ലോകത്തുള്ള സലഫി പണ്ഡിതന്മാരോട് എന്തൊരു ബഹുമാനത്തോടു കൂടിയായിരുന്നു നമ്മളൊക്കെ പെരുമാറിയിരുന്നത്. ഇപ്പോൾ ആലു ഷെയ്ഖിനെ പറ്റി പറഞ്ഞാൽ എന്താ? അദ്ദേഹത്തിൻ്റെ ഫത്വ തോട്ടിലെറിയണം. ഇതാണോ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ശൈലി? സാലിഷ് വാടാനപ്പള്ളി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പറയണത്, അറിയപ്പെടുന്ന ആലു ഷെയ്ഖിനെ പോലെയുള്ള മഹാപണ്ഡിതന്മാരുടെ ഫത്വയെ പറ്റി പറയണത് അത് തോട്ടിലെറിയണം. ഇങ്ങനെയാണോ നമ്മുടെ പാരമ്പര്യം? ഇതാണോ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ രീതി? കുവൈത്തിൽ നിന്ന്
ഹമൂദ് നജദിയും അതുപോലെ തന്നെ താരിഖ് ഈസയും അയച്ച കത്ത്, ഇന്നും ആ കത്തിന് മറുപടി കൊടുക്കാൻ സാധിക്കുന്നില്ലല്ലോ. എന്താണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരാനുള്ള കാരണം? രണ്ട് സംവാദങ്ങളുണ്ടായി, സാലിഷ് വാടാനപ്പള്ളിയും അതുപോലെ തന്നെ മടവൂരി ചാരനായ നാസർ സുലമിയുമായി സംവാദങ്ങൾ ബഹുമാനനായ ഫൈസൽ മൂലവി നടത്തി. ആ സംവാദം കഴിഞ്ഞപ്പോഴും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം. അവസാനം പറഞ്ഞത് എന്താ? ഏയ്, ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തു എന്നാ പറഞ്ഞത്. ഫൈസൽ മൗലവി ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തു. ഫൈസൽ മൗലവി 10,000 സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് ആരോപിക്കുന്നവർ വരട്ടെ, അതിന്റെ നേതൃത്വം കൊടുക്കുന്നത് അബ്ദുറഹ്മാൻ സലഫിയാണല്ലോ, അദ്ദേഹം വരട്ടെ, ഞാൻ തയ്യാറാണ്, ഈ ലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് സംവാദത്തിന് ഞാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. ദിവസങ്ങളോളം മിണ്ടാട്ടമില്ല. അവസാനം ഇപ്പോ കടപ്പുറത്ത് സമ്മേളനം നടത്തിയ അബ്ദുറഹ്മാൻ സലഫിയെ വെല്ലുവിളി സ്വീകരിച്ചു. എങ്ങനെ? ഫൈസൽ മൗലവിനെ മാത്രമല്ല, പി എൻ വരട്ടെ, ഹുസൈൻ സലഫി വരട്ടെ, കെ കെ സക്കരിയ സലായി വരട്ടെ, ഫൈസൽ മുസ്ലിയും വരട്ടെ, ഞാനാളും ഒറ്റക്ക് വരട്ടെ, അല്ലെങ്കിൽ വെവ്വേറെ വരട്ടെ, ഇതോ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ കേക്ക് കേട്ടോലൊക്കെ തോന്നി സ്വീകരിച്ചു. പക്ഷെ അവസാനം പറയണത് എന്താ? അവർ കത്ത് തരട്ടെ, May 5 മുമ്പ് തരണം. കാരണം ഫൈസൽ മൗലവി ഒരു ആക്സിഡന്റ് ബാധിച്ച് വിശ്രമത്തിലാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതറിഞ്ഞുകൊണ്ട് പറയാം, May 5 മുമ്പ് വരണം. ആ കത്ത് കിട്ടിയാൽ ഞാൻ നിശ്ചയിക്കുന്ന, ഏ അല്ല, ഞാനല്ല സംഘടന, പിന്നെ പറയാം, യഥാർത്ഥത്തിൽ മൂപ്പരാണ് നിശ്ചയിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണ്. ഞാൻ എന്ന് പറഞ്ഞിട്ട് അല്ല സംഘടന, നിശ്ചയിക്കുന്ന ആരെങ്കിലും ഒരാൾ വരും. ഏയ്, ഒക്കെപ്പോടെ വലിയ വർത്തമാനം പറഞ്ഞ അവസാനം ഇതിൻ്റെ ഉള്ളിൽ കൂടി എന്താക്കി? ചുരുക്കി പറഞ്ഞാൽ കടപ്പുറത്ത് സമ്മേളനം നടത്തി പറഞ്ഞപ്പോൾ എന്താ അറിയോ, ഫൈസൽ മൗലവിയുടെ വെല്ലുവിളി ഇതാ ഞാൻ നിരാകരിച്ചിരിക്കുന്നു, എനിക്ക് സാധ്യമല്ല. ഇതാണ് സനമാ സലഫി പറഞ്ഞത്. ഒരിക്കലും ജമ്മിയത്തുലും എൻ്റെ മെമ്പറാണ് ആര്? ഫൈസൽ മൗലവി. പിന്നെ ഇതിനെ ജമ്മിയത്തുലും എന്നെ പിന്നെ സംവാദത്തിന് വിളിക്കേണ്ട കാര്യം? ഇത് അബ്ദുറഹ്മാൻ സലഫിനെ വ്യക്തിപരമായി വിളിച്ചതാണ്. ഇപ്പോഴും ആ വെല്ലുവിളി അവിടെ ബാക്കി നിൽക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ വെല്ലുവിളിനെ നേരിടുന്ന രീതി ഇതാണോ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ? ഇപ്പോഴും വെല്ലുവിളി ബാക്കി നിൽക്കുക. എന്താ അദ്ദേഹം തയ്യാറാകാത്തത്? നാട്ടുകാരെ പറഞ്ഞ് പറ്റിക്കാനേ കഴിയുള്ളൂ, പണ്ഡിതന്മാരെ മുമ്പിൽ ഇരുന്ന് സംസാരിച്ച് തെളിയിക്കാൻ വിഷയം കഴിയൂല. കാരണം അദ്ദേഹം തന്നെ നേരത്തെ ഗ്രൂപ്പ് യോഗത്ത് പറഞ്ഞിട്ടുണ്ട്, ഇത് ലാബ് ടെക്നീഷ്യൻ്റെ പണിയെടുത്താൽ ഇതിലെന്തില്ല, സക്കരിയ സലായിക്ക് തെറ്റുപറ്റിയെന്ന് പറയാൻ പറ്റൂല. അതാണ് നടക്കും, ഫൈസൽ മൗലവിയായിട്ടാണ് സംസാരിച്ച, അതുകൊണ്ട് തന്നെ നടക്കാത്തത്. ഇങ്ങനത്തെ ഒരു ദുർബലമായൊരവസ്ഥയ്ക്ക് എന്തെങ്കിലും മുജാഹിദ് പ്രസ്ഥാനം വന്നിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തിനധികം ഇപ്പം അതൊക്കെ പറയുമ്പോൾ, എന്നാലും ഇപ്പോൾ ഈ പണ്ഡിതന്മാരെയൊക്കെ പോടെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് കേൾക്കണം, അതിന് തെളിവ് ഞാൻ ഒരിക്കലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആരായി കെ ജെ യുവിന് സംസ്ഥാന പ്രസിഡന്റ്? കെ ജെ യുവിന് സംസ്ഥാന പ്രസിഡന്റ് ആരാ? ബഹുമാനനായ മുഹിയുദ്ദീൻ ഉമരിയാണ്, TK മുഹിയുദ്ദീൻ ഉമരി. ആ മുഹിയുദ്ദീൻ ഉമരി കോട്ടക്കൽ ഇൻസൈറ്റ് സംഘടിപ്പിച്ചു നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച. ആ ഇൻസൈറ്റ് സംഘടിപ്പിച്ചപ്പോൾ മൂപ്പര മകൻ്റെ കൂടെ ഞാനും ഉണ്ട്. എവിടേക്ക്? ഇവർ പുറത്താക്കി എന്ന് പറയുന്ന വിഭാഗം സംഘടിപ്പിച്ച ഇൻസൈറ്റിൻ്റെ പരിപാടിക്ക് ഞാനും ഉണ്ട്. ആരാ പറയണത്? KJU പ്രസിഡന്റ്. ഏത് ദിവസം? കടപ്പുറത്ത് അവരെ സമ്മേളനം നടക്കുന്ന ദിവസം. ഇത്ര സിർക്ക് ബാധിച്ചുകൊണ്ട് പുറത്താക്കിയ ആൾക്കാരാണെങ്കിൽ എന്താ ഉമരി പറയേണ്ടത്? എടാ, ആ സിർക്കിൻ്റെ പരിപാടിക്ക് വെച്ച് പോകണ്ടെന്നല്ല മകനെ ഉപദേശിക്കേണ്ടത്? മൂപ്പരും ഞാനും ഉണ്ട്, അങ്ങോട്ട് പിന്നാലെ പോരാ. ആര്? KJU പ്രസിഡന്റ്. KJU എടുത്ത തീരുമാനത്തിൻ്റെ പേരിലാണ് ഈ പ്രശ്നമൊക്കെ. അതിൻ്റെ പ്രസിഡൻ്റ് അവിടെ വന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം അവിടെ വന്നപ്പോൾ അദ്ദേഹം സ്വമേധയാ അവിടെ എന്ത് ചെയ്തു? വേദിയിൽ കയറിയിരിക്കുകയും ചെയ്തു. അത് നാട് മുഴുവൻ ഫോട്ടോ വന്നു. അപ്പോൾ ആകെ ബേജാറായി. എന്നിട്ട് പിന്നെ അദ്ദേഹത്തെ വീണ്ടും കോഴിക്കോട്ടേക്ക് തന്നെ കൊണ്ടുപോയി. അവിടെ അദ്ദേഹത്തെ കൊണ്ട് പിന്നെ സക്കരിയ സലായിക്ക് എതിര് പറയിപ്പിച്ച് ചുറ്റോറം നിന്ന് അള്ളാഹു അക്ബറൊക്കെ ചൊല്ലി. ഇത് നമ്മൾ കണ്ട് സുന്നിയാളെ വേദിയിലല്ലേ, പ്രായമുള്ള പണ്ഡിതന്മാരെ കൊണ്ടു നിർത്തി ഇതൊക്കെ വേക്കുന്ന ഇങ്ങനെ പറയിപ്പിക്കുക. ആലോചിച്ച് നോക്കാൻ, നിങ്ങളത് എന്ത് രീതിയാണ്? യഥാർത്ഥത്തിൽ എന്തിനാണ് കോട്ടക്കലിൽ ഉമരി വന്നത്? KJU പ്രസിഡന്റ് വന്നത്? അതാണ് വിശദീകരിക്കേണ്ടത്. അല്ല, കടപ്പുറത്ത് പങ്കെടുത്ത് ഇത്ര വലിയ വിഷയമുള്ള കാര്യമല്ല. അവിടെ പങ്കെടുക്കേണ്ട ആളല്ലേ മൂപ്പര്? അവിടെ പങ്കെടുക്കേണ്ട ആളല്ലേ? എന്നിട്ട് അബ്ദുറഹ്മാൻ സലഫി പറയണെന്ത്? KJU പ്രസിഡന്റ് താന്നല്ല ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ ഉറപ്പാ നേരത്തെ വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ KJU പ്രസിഡന്റിന് പോലും എന്താ അവിടെ സംഭവിച്ചു എന്ന് അറിയില്ല, അല്ലെങ്കിൽ അദ്ദേഹം അത് ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കണേ. അപ്പോൾ ഈ പണ്ട് അവ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോയതാണ്. അതന്നെ നമ്മളും പറഞ്ഞ് ഇവലെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ തീരുമാനമൊക്കെ എടുത്തത്. നമ്മളാരും തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയിട്ടില്ല. അത് മകൻ്റെ കൂടെ പോകുന്നതെന്ന് പറയുകയും ചെയ്തില്ലേ? അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന ആൾക്കാരാന്ന് പോലെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചും കണ്ട് എടുത്തൊരു തീരുമാനത്തിൻ്റെ പേരിലാണ് ഈ പള്ളിയിൽ ഫിത്തനയും ഫസാദും കച്ചറിയും പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്. ഇതൊന്നും മര്യാദക്ക് പറയാൻ തെളിവില്ലാത്തതുകൊണ്ടാണ് PN 75 lakh കെട്ടൂ എന്നറിയുന്നത്, അല്ലെങ്കിൽ മോഷ്ടിച്ചു എന്നറിയുന്നത്. അതിൻ്റെ വസ്തുത ഇപ്പോൾ അവിടെ പറഞ്ഞു. ഈ രൂപത്തിലൊക്കെ അതിപ്പോൾ കുവൈത്തേർക്ക് മനസ്സിലാവില്ലേ?
എവിടേക്കാണ് ഈ രീതിയിൽ പോയ അവസ്ഥ എത്തുക? പിന്നെ മടവൂരി ലയനാണല്ലോ തുടങ്ങിയച്ച്, ഇപ്പം അത് പ്രാദേശികമായി നടക്കുന്നുണ്ട്. ആരും അത്ഭുതപ്പെടണ്ട, എന്താ ബിൽ ഇങ്ങനെ. ഇപ്പം അതാ ഞങ്ങളുടെ നാട്ടിൽ താജുദ്ദീൻ സലായി കുത്തു പറയുന്ന പള്ളി, ആ പള്ളിയിൽ ഇപ്പം അദ്ദേഹത്തിന് അവിടെ നിന്ന് ഒഴിവാക്കി. ഒഴിവാക്കാൻ എങ്ങനെ ഉണ്ടാക്കിയാലും രക്ഷാധികാരികൾ എന്നുള്ള രൂപത്തിൽ അവിടുത്തെ മടവൂരികളെ പിടിച്ചങ്ങാണ്ട് നമ്മളെ കമ്മിറ്റിയിൽ രക്ഷാധികാരികളേക്ക് വെച്ച് ഡോലിയും കൂടി കൂട്ടി യോഗം കൂടി താജുദ്ദീൻ സലായിനെ പുറത്താക്കി. വടകരയിൽ, ഇപ്പോൾ വടകരയിൽ നടന്നു. അതായത് സംഘടനാവാദിയായ ആൾ ഇക്കാമത്ത് കൊടുക്കുക, മടവൂരിയായ ആൾ എന്ത് ചെയ്യുക, ഇമാം വെക്കുക. അവിടെ അസർ നിസ്കാരം അവർ പള്ളി കയ്യേറി കണ്ട് നടത്തുക. മടവൂരിയും ലയനം, പ്രാദേശികമായ ലയനങ്ങൾ നടക്കുന്നു എല്ലാ സ്ഥലത്തും. അപ്പോൾ നേരത്തെ യോജിക്കാൻ ശ്രമിച്ചത് ഇപ്പം എന്താക്കുകയാണ്, പ്രാദേശികമായി ലയിക്കാൻ വേണ്ടി നോക്കുകയാണ്. പിന്നെ നോക്കി നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം മാറ്റി പറഞ്ഞ ചരിത്രം ഉണ്ടോ നമുക്ക്? ഇല്ലല്ലോ. ഇപ്പോൾ ഒക്കെ ഈ വിഷയത്തിലൊക്കെ മാറ്റി പറഞ്ഞു. ആദ്യം റുക്കിയാശരയാണ് പ്രശ്നം എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു യായിബാദുള്ളയാണ് പ്രശ്നം, അത് പറഞ്ഞപ്പോൾ ജിന്നിനോടുള്ള തേട്ടാണെന്ന് പറഞ്ഞു, പിന്നെ പ്രാർത്ഥിക്കാമെന്ന് പറയണവരുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് എവിടെയെന്ന് ചോദിച്ചപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ പിന്നെ അനീഫ് കായക്കൊടി പറഞ്ഞു, ഏ പ്രാർത്ഥിക്കാമെന്ന് സക്കരിയ സലായിക്ക് വാദമല്ല, സഹായം തേടാമെന്നും വാദമല്ല, അങ്ങനെ ഒന്നൊരു വാദം അല്ല എന്ന് ആര് പറഞ്ഞു? അവിടെ വെച്ച് കണ്ട അതൊക്കെ ഇടിച്ചു പൊളിച്ചില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ സമ്മേളനത്തിൻ്റെ സോവനീറിൽ പിന്നെ എഴുതിയത് പ്രാർത്ഥിക്കാമെന്ന് വാദമുണ്ട്. പിന്നെ വിചിന്തനത്തിൽ വീണ്ടും തിരുത്തി, അങ്ങനെ ഞങ്ങൾ എഴുതിയിട്ടില്ല, അത് എഴുതിയത് ശരിയല്ല. അത് കഴിഞ്ഞ് കണ്ട് ഇപ്പോൾ സത്യധാരക്കോട് വീണ്ടും പറഞ്ഞു എന്ത് പ്രാർത്ഥിക്കാമെന്ന് വാദമുള്ളതുകൊണ്ടാണ്. ഇങ്ങനെ ഈ പ്രസ്ഥാനത്തിൻ്റെ മുമ്പ് ഏതെങ്കിലും വിഷയം കൈകാര്യം ചെയ്തിരിക്കണോ? ഒരിക്കൽ ഒന്ന് പറയാം, പിന്നെ അത് മാറ്റി പറയാം. ഇപ്പോൾ ലാസ്റ്റ് പറയണത് എന്താറിയോ, ജിന്നിനോട് തേടാമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ, പക്ഷെ ഒരു 15 കൊല്ലം കഴിഞ്ഞ് അതിന് സാധ്യത ഉണ്ട്. ഇപ്പോൾ അതാ പറയണത്. അപ്പോൾ വൈബ് ആർക്കും അറിയാം, വൈബ് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ നമ്മൾ മനസ്സിലാക്കി. ഈ രൂപത്തിലൊക്കെ ഉള്ളൊരു അവസ്ഥ എങ്ങനെ, ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഹുസൈൻ സലഫിനെ പുറത്താക്കി അല്ലെങ്കിൽ വിലക്കി നിർത്തി, എന്തിൻ്റെ പേരില്ല, ഐക്യപ്പെടണമെന്ന് പ്രസംഗിച്ചതിൻ്റെ പേരിൽ. ആലോചിച്ചോക്കാണ് നിങ്ങൾ, ഈ രീതിയിലാണ് അല്ലേ നമ്മളെ ബഹുമാനനായ എം എം അക്ബർ സാഹിബ് കുവൈത്തിൽ വന്നു പോയ ചരിത്രം എല്ലാവർക്കും അറിയില്ലേ. ആയിരങ്ങളെ സാക്ഷി നിർത്തി പ്രസംഗിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വളരെ ശുഷ്കമായ ആളുകളല്ലേ ഇവിടെ പങ്കെടുത്ത്. എന്തേ പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരാനുണ്ടായ കാരണം? ആളുകൾ മനസ്സിലാക്കണം, മുജാഹിദ് പ്രസ്ഥാനം വ്യക്തികളുടെ കൂടെയല്ല നിൽക്കുന്നത്. ഇപ്പം ആൾക്കാർ പറയാ കെ കെ സക്കരിയാ സലായിൻ്റെ കൂടെ സക്കരിയാക്കൾ നിറഞ്ഞുകൊണ്ട് നിങ്ങൾ കുറച്ച് ആൾക്കാർ ഇല്ല, ഇവിടെ സക്കരിയാ സലായിയുടെ കൂടെ ആരുമില്ല, ഹുസൈൻ സലഫിയുടെ കൂടെ ആരുമില്ല, എം എം അക്ബർ സാഹിബിൻ്റെ പിന്നാലെ ആരുമില്ല, ആരുമില്ല. ഇത് സത്യത്തിൻ്റെ കൂടെയാണ്. സത്യം പറയുന്നത് അക്ബർ സാഹിബാണെങ്കിൽ, സത്യം പറയുന്നത് സക്കരിയ സലാഹി ആണെങ്കിൽ, സത്യം പറയുന്നത് ഹുസൈൻ സലഫി ആണെങ്കിൽ, ആ സത്യത്തിൻ്റെ കൂടെയാണ് മുജാഹിദുകളുള്ളത്. എ പി പറയാറുള്ളത് പോലെ ആവറേജ് ബോധമുള്ളവരാണ്, ബുദ്ധിയുള്ളവരാണ് മുജാഹിദുകൾ. ആരെയും വ്യക്തികളിൽ നിന്നും മന്ദമായി വിശ്വസിക്കുന്ന അവസ്ഥയില്ല. ഈ പ്രസംഗം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, മറുപടി ഉണ്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക്? നിങ്ങളൊന്ന് പറയണം. ഒന്ന് പറഞ്ഞ കാരണം ഇവിടെ തെളിഞ്ഞിട്ടില്ലല്ലോ, ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. അത് തെളിയിക്കാൻ കഴിയുമോ? തേടാമെന്നോ പ്രാർത്ഥിക്കാമെന്നോ പറഞ്ഞത് ആരാണ്? 5/6/2011 നടന്ന യോഗം നിഷേധിക്കാൻ പറ്റുമോ? സി ഡി പുറത്തുപോയി മടവൂരികൾക്ക് കൊടുത്തത് നിഷേധിക്കാൻ കഴിയുമോ? യാഴിബാദുള്ളയുമായി ബന്ധപ്പെട്ട് അബ്ദുറഹ്മാൻ പറഞ്ഞ ആ ക്ലിപ്പുകൾ നിഷേധിക്കാൻ കഴിയുമോ? ലാബിലെ ടെക്നീഷ്യന്റെ പണിയെടുത്താൽ സക്കരിയ സലായി തെറ്റ് ചെയ്തു എന്ന് പറയാൻ കഴിയില്ല എന്ന് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത് നിഷേധിക്കാൻ കഴിയുമോ? കെ കെ പി അബ്ദുള്ളയുമായി അബ്ദുറഹ്മാൻ സലഫിക്ക് ഉണ്ടായിരുന്ന ബന്ധം നിഷേധിക്കാൻ കഴിയുമോ? ഹനീഫ് കായക്കൊടി ദൗറയിൽ ജിന്നിനോടുള്ള ഏതെങ്കിലും ഭൗതികമായ കാര്യങ്ങൾ ചോദിച്ചാൽ അത് വസീലത്തുൽ ശിർക്ക് ആവുകയുള്ളൂ എന്ന് എഴുതിയിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ? സംവാദത്തിന്റെ വെല്ലുവിളി ഇനിയും സ്വീകരിക്കാൻ കഴിയുമോ? ഐ എസ് എമ്മിനെയും എം എസ് എമ്മിനെയും പുറത്താക്കിയത് കെ എൻ എമ്മിന്റെയോ ഐ എസ് എമ്മിന്റെയോ ഭരണഘടന വെച്ച് ന്യായീകരിക്കാൻ കഴിയുമോ? അവർ പുതുതായി തട്ടിക്കൂട്ടിയ അഡ്വോക്ക് കമ്മിറ്റി എന്തടിസ്ഥാനത്തിൽ, ഏത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്? നിങ്ങൾക്കറിയോ ഐ എസ് എമ്മിനെതിരെ തീവ്രവാദ ആരോപണം നടത്തിക്കൊണ്ട് സർക്കുലർ അയച്ചിട്ടില്ലേ? ആ സർക്കുലർ അയച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയോ? 2009 തേജസ്സിൽ വന്ന വാർത്ത സത്യവിരുദ്ധമായിരുന്നു എന്ന് പറഞ്ഞത് കളവല്ലേ? അത് കൊടുത്തത്, അത് ആ തീരുമാനം എടുത്തത് തന്നെയായിരുന്നില്ലേ? 2012 August 29, 30, September 1 തീയതികളിൽ മണ്ണിൽ കടവിലും ഇടവണ്ണയിലും അതുപോലെ ബുസ്താനിലുമിലും ഗ്രൂപ്പ് യോഗങ്ങൾ വിളിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ? കഴിയോ? ഇല്ല. ഇതൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇത്തരം സംഘടനാവാദികളോടൊന്ന് ചോദിക്കും വേണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല, ഏതും വിശദീകരിക്കാൻ പറ്റും സുതാര്യമായി. എന്നും മുജാഹിദ് പ്രസ്ഥാനം വെല്ലുവിളികളെ എങ്ങനെ അതിജീവിച്ചു പോ? ആദർശപരമായി യാഥാസ്ഥിക വിഭാഗത്തിൻ്റെ മുമ്പിലും. ഇപ്പം ചില ആൾക്കാർ ചോദിക്കുക, എങ്ങനെ ഇനി സുന്നിയാക്ക് മറുപടി പറയുക, എങ്ങനെ ഇനി പിന്നെ ആ മുസ്ലിങ്ങളോട് സംസാരിക്കുക?
അക്ബർ സാഹിബൊക്കെയാണല്ലോ ചോദിക്കുന്നത്. ആ മുസ്ലിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്ന പ്രബോധകന്മാരുണ്ട്. നിങ്ങൾക്കറിയോ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും ഇതാ കരിനാഗപ്പള്ളിയിൽ ഇൻസൈറ്റ് എക്സിബിഷൻ നടന്നു. അതാ അവിടെ നിന്നും ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു, കടന്നു വരുന്നു. എങ്ങനെ വന്നത്? അക്ബർ സാഹിബ് ഉണ്ടായിട്ടല്ലല്ലോ. അക്ബർ സാഹിബിന് പറയാൻ പ്രയാസമുണ്ടെങ്കിൽ ഇതാ പറയാൻ പ്രയാസമില്ലാത്ത വിശദീകരിക്കാൻ കഴിയുന്ന ആളുകൾ ആ പവലിയനിൽ ഉണ്ടായിരുന്നു. അവരുടെ വിശദീകരണം കേട്ട്, ആ ആളുകൾ എഴുതി വെച്ച ചാർട്ടുകൾ വായിച്ച്, അതാ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു പ്രശ്നം മുജാഹിദ് പ്രസ്ഥാനത്തിന് പറ്റിയിട്ടില്ല. ഈ പ്രബോധന പ്രവർത്തനങ്ങളുമായി ശക്തമായി ഇതാ ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ സുന്നികളുമായിട്ട് സംവാദങ്ങൾ നടക്കുന്നു, മുഖാമുഖങ്ങൾ നടക്കുന്നു. 50 മുഖാമുഖങ്ങളാണ് ഇത്രയും കലുഷിതമായ അന്തരീക്ഷത്തിലും നമ്മൾ നടത്തിയത്. എങ്ങനെ? എന്തും ചോദിക്കാം, ആർക്കും ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ ഓരോ ഗ്രാമപ്രദേശങ്ങളിലും പട്ടണങ്ങളിലും ആയിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ബഹുമാനായ ഫൈസൽ മൗലവിയുടെ നേതൃത്വത്തിൽ, മറ്റു പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ മുഖാമുഖങ്ങൾ നടന്നു. ഇതാ ഇപ്പോഴും റെഡിയാണ്. നിങ്ങൾക്ക് കഴിയുമോ അതിന്? ഇല്ല. ഈ തൗഹീദിനെ സംരക്ഷിക്കാൻ ഈ പ്രസ്ഥാനം വെല്ലുവിളി നേരിട്ടപ്പോൾ ഇത്രയും കാലം എങ്ങനെയാണോ പോരാടിയത്, അങ്ങനെ പോരാടാൻ, രണഭൂമിയിൽ പോരാടി മുന്നോട്ട് പോകാൻ കഴിവുള്ള കരുത്തുള്ള പ്രഭാഷകന്മാരും പണ്ഡിതന്മാരും ഇപ്പോഴും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൂടെയുണ്ട്. ഒരു തകർച്ചയും ഒരു പ്രശ്നവുമില്ല. ശരിയായ സലഫിയത്തിലേക്ക്, ശരിയായ ലക്ഷ്യബോധമുള്ള പണ്ഡിതന്മാർ, പ്രഭാഷകന്മാർ, ശ്രോതാക്കൾ, ആളുകൾക്കിടയിൽ സ്വീകാര്യതയുണ്ടാകുന്നു, ഉദാരമതികൾ ഉണ്ടാകുന്നു, സജീവ പ്രവർത്തകർ ഉണ്ടാകുന്നു, IT ഫീൽഡിൽ ആളുകൾ ഉണ്ടാകുന്നു, ഇന്റർനെറ്റിന്റെ ലോകത്ത് ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാകുന്നു, വിജ്ഞാനദാഹികളായ ഒരു വലിയ ജനവിഭാഗം ഇവിടെ വളർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാ, ഈ വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവസാനിപ്പിക്കും എനിക്ക് പറയാനുള്ളത്, ചില ആൾക്കാരുടെ മനസ്സിൽ സംശയമുണ്ട്, ഇനി എവിടേക്ക് അതെത്തുക, എന്താ സംഭവിക്കുക? അപ്പൊ എന്താ ചോദ്യത്തിന് പിന്നിലെ? അറിയോ, ഇവര് നടപടി എടുത്തതൊക്കെ ശരിയാണ്, ഇവനാണ് KNM വാക്കിലൊക്കെ പുറത്താന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അങ്ങനെയല്ല സംഭവം. നടപടി എടുത്ത ആളുകളെ തന്നെ കോടതി ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുകയാണ്. കോടതി പറഞ്ഞത് എന്താ അറിയോ, കോഴിക്കോട് സൗത്ത് ജില്ലയുടെ തെരഞ്ഞെടുപ്പ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. കോടതി വിധി പറഞ്ഞത് 23 കൗൺസിലർമാരുടെ തെരഞ്ഞെടുപ്പും നിയമവിധേയമല്ല, അവർ കൗൺസിലിലേക്ക് വരാൻ പാടില്ല. ആ വിധി ഇപ്പം നിലവിൽ നിൽക്കുകയാണ്. അതിലൊന്നാമത്തെ കൗൺസിലർ ആരറിയോ? TP അബ്ദുള്ള കോയമദനി. അദ്ദേഹത്തിന് KNM സ്റ്റേറ്റ് കൗൺസിലേക്ക് വരാൻ പാടില്ല. PK അഹമ്മദ് സാഹിബിന് വരാൻ പാടില്ല. പാലത്ത് അബ്ദുറഹ്മാൻ മദനിക്ക് വരാൻ പാടില്ല. എം മുഹമ്മദ് മദനിക്ക് വരാൻ പാടില്ല. അപ്പോൾ എങ്ങനെ TP അധ്യക്ഷനാകുക? ഈ കോടതി വിധി വന്നതിന് ശേഷമുള്ള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവുകളിൽ TP അധ്യക്ഷനായി ഇരുന്നിട്ടില്ല. നോക്കൊണ്ടു, പത്രത്തിൽ വന്ന വാർത്ത വായിക്കൊണ്ടു, HE മുഹമ്മദ് ബാബുസേട്ടാണ് അധ്യക്ഷനായി ഇരുന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് TP ഇപ്പം അധ്യക്ഷനല്ല. എന്നാൽ ഇപ്പോൾ അവർ തട്ടിക്കൂട്ടി ഒരു ഇലക്ഷൻ നടത്തിയിട്ടുണ്ട്. ആ ഇലക്ഷൻ നടത്തിയതൊന്നല്ല, നിയമവിധേയമല്ല. കാരണം എന്താ? ഒന്നുകിൽ വിധിയെ അംഗീകരിക്കണം, അല്ലെങ്കിൽ വിധിയെ എതിർക്കണം. രണ്ടിലൊന്നേ ചെയ്യാൻ പാടുള്ളൂ. ശരി, രണ്ടും ചെയ്തു. ഒന്നും ചെയ്തു, ഇലക്ഷൻ നടത്തി, അപ്പോൾ വിധിയെ അംഗീകരിച്ചു. നേരത്തെ നടത്തിയത് ശരിയല്ലായിരുന്നു കണ്ടുള്ള രണ്ടാമത് ഇലക്ഷൻ നടത്തിയത്. വേറൊന്ന് പരാതിയും കൊടുത്തു മേലെ കോടതിയിൽ, അപ്പീലും കൊടുത്തു. ഇതിഞ്ഞ് കോടതി അംഗീകരിക്കണം, കോടതി അംഗീകരിക്കണമെങ്കിൽ കോടതി വെക്കേഷനാണ് 12 അപ്പോൾ പോലെ ഓരോ യോഗങ്ങൾ അങ്ങനെ കൂടുന്നുണ്ട്. അതാർക്കും കൂടിക്കൂടാ. പണ്ട് മടവൂർ എന്ത് ചെയ്തു? യോഗം കൂടി കണ്ട് വന്നില്ല, ഞാൻ നല്ല കൗൺസിൽ കൂടി, ഞാനാണ് സെക്രട്ടറിയും, എന്നിട്ട് നില നിന്നോ? സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തില്ലേ? അതേപോലെ ഇത് കോടതിക്ക് എത്തുമ്പോൾ നിലനിൽക്കൂല. അപ്പോൾ ഭരണഘടനാപരമായി ഇപ്പോൾ അവർക്ക് പിരിച്ചുവിടാൻ അധികാരവും ഇല്ല. അപ്പോൾ ഞാനെങ്ങനെ ISM പ്രസിഡൻ്റായി കണ്ട അവകാശവാദം ഉന്നയിക്കുന്നല്ല, ഞങ്ങളെ പിരിച്ചുവിട്ട കമ്മിറ്റി ഇപ്പോൾ നിലവിലില്ല. ഞങ്ങൾ ഭരണഘടനാപരമായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയാണ്, പിന്നെ എന്താ പ്രശ്നം? പിന്നെ ഇവരെ അഡ്വോക്ക് ഉണ്ടാക്കിയ ആൾക്കാരോ? അതിൻ്റെ സെക്രട്ടറി ആയ വന്ന ആൾക്ക് വെറൊരു മെമ്പർഷിപ്പ് മാത്രമേ ഉള്ളൂ, കൗൺസിലറും കൂടി അല്ല. കൗൺസിലറെങ്കിലാണ്ടേ ആയിട്ടില്ല. ഇപ്പം ഞങ്ങളൊക്കെ ISM 9 ആളിൽ ഭാരവാഹികൾ ആരും എടുക്കും പോയിട്ടില്ല. 35 ആളിൽ 2-3 ആൾ മാത്രമേ അപ്പുറം പോയിട്ടുള്ളൂ. പിന്നെ എന്താ പ്രശ്നം? അപ്പോൾ ISM കൂടെ ഉണ്ട്, MSM കൂടെ ഉണ്ട്, പ്രവർത്തകന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, KNM ഉണ്ട്. ഇതാ PN അതിലെത്തി മതിനെ ഇപ്പോഴും KNM സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറാണ്. എന്താ പ്രശ്നം? അദ്ദേഹത്തെ പുറത്താക്കിയില്ലല്ലോ. പിന്നെ എങ്ങനെ? അപ്പോൾ ഒരു പ്രശ്നമല്ല. അപ്പോൾ ഇവിടെ സംഘടന എന്ത് ചെയ്യും? മുന്നോട്ട് പോകും, അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് പോകും. അവസാനം കോടതി വിധിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ നടക്കും. അതിനു മുമ്പ് എനിക്ക് സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, സ്ഥാപനങ്ങളോ ഒന്നും ഇതിൻ്റെ പേരിൽ ആരും ഇറങ്ങിക്കൊടുക്കേണ്ട, വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയാണ്, അതൊക്കെ നമ്മളെ സ്ഥാപനങ്ങളാണ്. അതൊക്കെ മര്യാദക്ക് മുജാഹിദീങ്ങൾക്ക് അറിയാതെ എങ്ങനെ നിലനിർത്തേണ്ടത്? അതങ്ങനെയാണ് മുന്നോട്ട് പോവുക, ഒരു പ്രശ്നമില്ല. ആ ഒരു ഭാഗത്ത് ദഴവത്ത് സജീവമായി നടക്കുക, മറുഭാഗത്ത് ഇതിൻ്റെ നിയമപരമായ കാര്യങ്ങളും നടക്കട്ടെ. ആ കാര്യങ്ങൾ കോടതി തീരുമാനിക്കട്ടെ.
അതുവരെ നമ്മളെല്ലാവരും കെ എൻ എം ആണ്, ഐ എസ് എം ആണ്, എം എസ് എം ആണ്, ഒരു പ്രശ്നമില്ല. സ്വാഭാവികമായൊരു പ്രതിസന്ധി ഇതിലുണ്ട്. ആ പ്രതിസന്ധി നമ്മൾ തരണം ചെയ്യുക തന്നെ ചെയ്യും. ഈ രംഗത്ത് സഹോദരങ്ങളെ, ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും വിജ്ഞാനത്തിൻ്റെ രംഗത്ത് ഒരു സ്ഥാപനം നമ്മളിപ്പോൾ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു, ഇൻഷാ അല്ലാ, മലപ്പുറം ജില്ലയിൽ. നിങ്ങളെല്ലാവരും സഹായിക്കണം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അതിനെ സഹായിക്കണം. 35,000 രൂപയാണ് അതിൻ്റെ ഒരു ഷെയറായി നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. കാരണം ഇനി ഇസ്ലാമിനെതിരിൽ വരുന്ന വെല്ലുവിളികൾ അതിജീവിക്കാൻ വിജ്ഞാനം കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. ആ വിജ്ഞാനത്തിൻ്റെ നിറകുടങ്ങളായി കേരളത്തിലെ മക്കളെ മാറ്റിയെടുക്കാൻ, അടുത്ത നൂറ്റാണ്ടിനെ വരവേൽക്കാൻ, എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കാൻ കരുത്തുള്ള ഒരു തലമുറയുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടി നമ്മളിതാ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കുകയാണ് വേണ്ടത്, അതിനുവേണ്ടി സഹായിക്കുകയാണ് വേണ്ടത്. എന്ത് സംഭവിക്കുന്നു പറഞ്ഞ് മാറി നിൽക്കല്ല, പണിയെടുക്കുക, അധ്വാനിക്കുക. അതിൻ്റെ അടിയിൽ പഠിച്ചോ നമ്മൾ തിരിച്ചു വിളിക്കുക, എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല.